ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്. അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെയാണ് സമാപിച്ചത്, ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കിൽ ഏതൊക്കെ അതർ ഇമ്പോർട്ടൻറ്റ് സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ നിഫ്റ്റി 15,150 എബോ ക്ലോസ് ആയി. സെൻസസ് 975 പോയിന്റ്സ് ഗെയിൻ ചെയ്തിരിക്കുകയാണ്. ഓൾമോസ്റ്റ് എല്ലാ സെക്ടറും ഇന്ന് പോസിറ്റീവ് ആയിട്ട് തന്നെയാണ് ക്ലോസ് ആയത്. ബാങ്ക് നിഫ്റ്റി, പി എസ് യു ബാങ്ക് മോർ ദാൻ 3% ഗെയിൻ ചെയ്തിരിക്കുന്നു. ബി എസ് സി മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് 0.5% വെച്ച് ഗെയിൻ ചെയ്തിരിക്കുകയാണ്. ഓൾവേസ് ഫ്രൈഡേ മാർക്കറ്റ് പോസിറ്റീവ് ആയിട്ട് തന്നെ ഇവർ ക്ലോസ് ആക്കുന്നത്, അത് എപ്പോഴും ഉള്ളത് തന്നെ. ദെൻ റുപ്പി ക്ലോസ് ആയിരിക്കുന്നത് 72.83 പെർ ഡോളർ, പ്രീവിയസ് ക്ലോസ് 73.10. ദെൻ സെൻസസ് 975 പോയിന്റ്സ് ഗെയിൻ ചെയ്ത് 50,540 ക്ലോസ് ആയി. നിഫ്റ്റി 269 പോയിന്റ്സ് ഗെയിൻ ചെയ്ത് 15,175 ക്ലോസ് ചെയ്തിരിക്കുകയാണ്. 1,909 ഷെയർസ് അഡ്വാൻസ്ഡ് ആയി. 1,140 ഷെയർസ് ഡിക്ലൈൻഡ്. 157 ഷെയർസ് ആണ് അൺചേഞ്ച്ഡ് ആയത്. നിഫ്റ്റിയിലെ മേജർ ആയി ഗെയിനർ ആയ സ്റ്റോക്കുകൾ ഇന്ന് ബാങ്കിങ് സെക്ടറിലെ മൂന്ന് സ്റ്റോക്കുകളുണ്ട്. അതായത് ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക്, ഇൻഡസ് ഇന്ത്യ ബാങ്ക്, HDFC SBI. ഓൾമോസ്റ്റ് ബാങ്കിങ് സെക്ടർ സ്റ്റോക്കിലാണ് ഇന്ന് ഗെയിൻ ചെയ്തിരിക്കുന്നത്. മേജർ ലൂസേഴ്സ് ആയത് പവർ ഗ്രിഡ് കോർപ്പ്, ഡോക്ടർ റെഡ്ഡീസ് ലാബ്, ഏക്കർ മോട്ടോഴ്സ്, IOC ആണ്. റീൽസ് ഇന്ത്യ ക്വാർട്ടർലി റിസൾട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നെറ്റ് പ്രോഫിറ്റ് 26.6 ക്രോർസ്, ലാസ്റ്റ് ഇയറിനെ കാട്ടി ഇൻക്രീസ് ആയി. റവന്യൂ 57.6% ആണ് ഇൻക്രീസ് ആയത്. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ക്വാർട്ടർലി റിസൾട്ട് നോക്കാം. നെറ്റ് പ്രോഫിറ്റ് 6.8, ലാസ്റ്റ് ഇയറിനെ കാട്ടി ലോസ് ആണ് സംഭവിച്ചിരിക്കുന്നത്. ദെൻ ഓട്ടോ ഇൻഡെക്സ് 1% ഗെയിൻ ചെയ്തു. മദേഴ്സ് ആൻഡ് സുമി, ടാറ്റാ മോട്ടോഴ്സ്, മഹീന്ദ്ര മഹീന്ദ്ര ഗെയിൻ ചെയ്തിരിക്കുകയാണ്. ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് Q4 റിസൾട്ട് അനൗൺസ് ചെയ്തിരിക്കുന്നു. നെറ്റ് പ്രോഫിറ്റ് ലാസ്റ്റ് ഇയറിനെ കാട്ടി 51% ഇൻക്രീസ് ആയി. റവന്യൂ 44% വർദ്ധിച്ചിരിക്കുന്നു. RBI ടു ട്രാൻസ്ഫർ 99,122 ക്രോർസ് സർപ്ലസ് ടു ഗവൺമെന്റ് ആണ്. ബാക്കിയുള്ള സെക്ടറുകൾ എങ്ങനെ പെർഫോം ചെയ്തു നോക്കാം. യൂറോപ്യൻ മാർക്കറ്റ് മിക്സഡ് ആയിട്ട് ക്ലോസ് ചെയ്തു. FTSE 0.5% കുറഞ്ഞു. CSE ഗ്രീനിലാണ് ട്രേഡ് ചെയ്തിരിക്കുന്നത്. SBIയുടെ Q4 നോക്കാം. നെറ്റ് പ്രോഫിറ്റ് 80% ഗെയിൻ ചെയ്തിരിക്കുകയാണ്. ആൻഡ് ലാസ്റ്റ് ഇയറിനെ കാട്ടി നെറ്റ് പ്രോഫിറ്റ് 18.9%. NPA വർദ്ധിച്ചിരിക്കുന്നു. ദെൻ റാണെ മെഡ്രാസ് Q4 റിസൾട്ട് അനൗൺസ് ചെയ്തിരിക്കുന്നു. നെറ്റ് ലോസ് ആണ് സംഭവിച്ചിരിക്കുന്നത്. ലാസ്റ്റ് ഇയർ 17 crores, ഈ വർഷം 14.7. പെട്രോൾ ഡീസൽ പ്രൈസ് കൂടിയിരിക്കുകയാണ്. 29 paise പെർ ലിറ്റർ ഗെയിൻ ചെയ്തിരിക്കുന്നു. ഡൽഹിയിൽ 93 rupees ആയി. മുംബൈയിൽ പെട്രോൾ കോസ്റ്റ് 99 ആയിരിക്കുകയാണ്. ദെൻ ഗാർബെയർ ഹൈടെക് ഫിലിംസിന്റെ ഷെയർ പ്രൈസ് 8% ഗെയിൻ ചെയ്തിരിക്കുന്നു. BSE റിയാലിറ്റി ഇൻഡെക്സ് 1% ഗെയിൻ ചെയ്തിരിക്കുന്നു. ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, ഒബ്രോയ് റിയാലിറ്റി, ഇന്ത്യ ബുൾസ് റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ സ്റ്റോക്കിൽ ഗെയിൻ ചെയ്തിരിക്കുകയാണ്. മെറ്റൽ ഇൻഡെക്സ് 1% ഗെയിൻ ചെയ്തു. വെൽസൺ കോർപ്പ്, ജിൻഡാൽ സ്റ്റീൽ ആൻഡ് ഹിന്ദുസ്ഥാൻ സിംഗ് തുടങ്ങിയ സ്റ്റോക്കിൽ ഗെയിൻ ചെയ്തിരിക്കുന്നു. സോ ഓവറോൾ മാർക്കറ്റ് പോസിറ്റീവ് തന്നെയാണ്. യെല്ലോ മെറ്റൽ 48,000, ഗോൾഡിൻ്റെ 48,770 ആണ്. സോ ഈ വീഡിയോ പ്രയോജനമാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. കമൻറ്റിൽ നിങ്ങളുടെ ഫോൺ നമ്പർ രേഖപ്പെടുത്തുക, ഞങ്ങൾ നിങ്ങളെ ടിപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ടിപ്സ് എൻ്റയർലി ഫ്രീ ആണ്. ഡെയിലി നിങ്ങൾ ആ ഒരു ടിപ്പ് ഫോളോ ചെയ്യുക. ഈ വീഡിയോയുടെ താഴെ ആലിസ് ബ്ലൂ കമ്പനിയുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ലിങ്ക് ഇടാം. അപ്പം രണ്ട് സെഗ്മെന്റിൽ അത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ബോത്ത് സെഗ്മെന്റ് NSE MCX. റോബോട്ടിക് ട്രേഡിംഗ് സോഫ്റ്റ്വെയറിന്റെ ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ മലയാളം ഷെയറിലെ കോൺടാക്ട് നമ്പറിൽ വിളിച്ച് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി.